നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. വയനാട്ടിലെ കുറുക്കൻമൂലയിൽ കടുവയുടെ സാന്നിധ്യത്തിന് കൂടുതൽ തെളിവുകൾ. കൂടുതൽ സ്ഥലങ്ങളിൽ കടുവയുടെ കാൽപ്പാടുകൾ. കുറുക്കൻമൂല PHC സമീപം കടുവയിറങ്ങി. നാളെ കാവേരിപ്പുഴയിൽ വനഭാഗത്ത് തെരച്ചിൽ നടത്തും. ഇന്ന് കടുവ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ടെന്നും കൂടുതൽ ജാഗ്രത വേണമെന്നും DFO ഷജന. അതിനാൽ വീടുകളിൽ കന്നുകാലി തൊഴുത്തിലും ലൈറ്റ് ഓഫ് ചെയ്യരുത്. വീടുകൾക്ക് മുന്നിൽ തീ കൂട്ടുകയും ചെയ്യണമെന്നും ഷജന. വയനാട് പുതിയിടത്ത് സംഘർഷത്തിനിടെ കത്തിയൂരിയ വനപാലകനെതിരെ കേസ്. കേസെടുത്തത് കടുവ ട്രാക്കിംഗ് ടീമംഗമായ സുഹൈൽ കൽപൂരിനെതിരെ. വയനാട്ടിൽ ഇന്നലെ നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മാനന്തവാടി നഗരസഭാ കൌൺസിൽ ബിപിൻ വേണുഗോപാലിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി മാനന്തവാടി പോലീസ് കേസെടുത്തു. നടപടിയിൽ പ്രതിഷേധിച്ച് DYFI മാനന്തവാടി DFO ഓഫീസ് ഉപരോധിച്ചു. തനിക്കെതിരെ കേസെടുത്തത് ഉദ്യോഗസ്ഥ ഗൂഢാലോചനയെന്ന് മാനന്തവാടിയിലെ കൌൺസിലർ ബിപിൻ വേണുഗോപാലൻ. ഇന്നലെ MLA സബ് കലക്ടറുടെയും DFO സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ പ്രശ്നം പറഞ്ഞവസാനിപ്പിച്ചതാണെന്നും ബിപിൻ. പോത്തൻകോട് കൊലപാതക കേസ് മൂന്നാം പ്രതി ഒട്ടകം രാജേഷിനെ പിടികൂടാൻ പോയ പോലീസുകാരന് വള്ളം മറിഞ്ഞ് ദാരുണാന്ത്യം. തിരുവനന്തപുരം വർക്കല പടയിൽ കടവിലാണ് പോലീസുകാർ സഞ്ചരിച്ച വള്ളം അപകടത്തിൽപ്പെട്ടത്. SIP ക്യാമ്പിലെ പോലീസുകാരൻ ബാലുവാണ് മരിച്ചത്. ആലപ്പുഴ പുന്നപ്ര സ്വദേശിയാണ്. അപകടത്തിൽപ്പെട്ട CAയും മറ്റൊരു പോലീസുകാരനും നീന്തി രക്ഷപ്പെട്ടു. വിദ്യാർത്ഥികളെ ഹണി ട്രാപ്പിൽ കുടുക്കുന്ന വൻ സംഘം രാജസ്ഥാനിൽ നിന്ന് പിടിയിൽ. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് പ്രതികളെ കുടുക്കിയത്. രാജസ്ഥാൻ സ്വദേശികളായ അശോക് പാട്ടിദാർ, നിലേഷ് പാട്ടിദാർ, വല്ലഭ് പാട്ടിദാർ എന്നിവരാണ് പ്രതികൾ. നിരവധി വിദ്യാർത്ഥികളിൽ നിന്ന് സംഘം ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പോലീസ്. മലപ്പുറം ജില്ലയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ഈ മാസം 14 ഷാർജയിൽ നിന്നെത്തിയ 36 വയസ്സുള്ള ബംഗളൂരു സ്വദേശിക്കാണ് രോഗബാധ. കരിപ്പൂർ വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒമിക്രോൺ സ്ഥിരീകരണം. രോഗിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. കോവിഡ് വൈറസിന്റെ വകഭേദമായ ഒമിക്രോൺ രാജ്യത്ത് വേഗത്തിൽ പടരുന്നതായി കേന്ദ്രം. ഇതുവരെ 11 സംസ്ഥാനങ്ങളിലായി ഒമിക്രോൺ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 100 കടന്നു. കൂടുതൽ ഒമിക്രോൺ കേസുകൾ മഹാരാഷ്ട്രയിലാണ്. 40 കേസുകളാണ് മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്തത്. 18 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനും 3 വയസ്സുള്ള ആൺകുട്ടിക്കും രോഗം. അമേരിക്കയിൽ നിന്ന് മുംബൈയിലെത്തിയ യുവാവിന് ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ഫൈസർ വാക്സിന്റെ 3 ഡോസ് എടുത്ത 29-കാരനാണ് രോഗം. ഇയാൾ ന്യൂയോർക്കിൽ നിന്ന് മുംബൈയിലെത്തിയത് നവംബർ 9. ഒമിക്രോൺ വകഭേദം യൂറോപ്പിൽ മിന്നൽ വേഗത്തിൽ പടരുന്നതെന്ന് ഫ്രഞ്ച് പ്രധാനമന്ത്രി ജീൻ കാസ്റ്റെക്സ്. അടുത്ത വർഷം ആരംഭത്തോടെ ഫ്രാൻസിലും തീവ്ര വ്യാപനമുണ്ടാകും. രോഗപകർച്ചയുടെ പശ്ചാത്തലത്തിൽ UKയിൽ നിന്നുള്ളവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഫ്രാൻസ്. ഏറ്റവും കൂടുതൽ ഒമിക്രോൺ ബാധിതർ ഉള്ളത് UKയിലാണ്. വെള്ളിയാഴ്ച വരെ സ്ഥിരീകരിച്ചത് 15,000 കേസുകൾ. രോഗവ്യാപനം തടയാൻ കർശന നടപടികൾ സ്വീകരിച്ച് ബ്രിട്ടൻ. സംസ്ഥാനത്ത് ഇന്ന് 3,297 പേർക്ക് കോവിഡ്. 6.27% TPR. ചികിത്സയിലുണ്ടായിരുന്ന 3,609 പേരുടെ കോവിഡ് ഭേദമായി. 43 കോവിഡ് മരണം കൂടി ഇന്ന് സ്ഥിരീകരിച്ചു. രാജ്യത്ത് 7,145 പേർക്ക് കോവിഡ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിച്ചത് 289 പേർ. 8,706 പേർക്ക് രോഗം ഭേദമായെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 19 ജില്ലകളിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വർധനയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്രം. കോവിഡ് പെരുമാറ്റച്ചട്ടം പിന്തുടരുന്നതിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കോവിഡ് വാക്സിൻ എടുക്കാത്ത അധ്യാപകരോട് ശത്രുതയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ബാലുശ്ശേരി മാതൃകയിലുള്ള യൂണിഫോമിനോട് താൽപര്യമുണ്ടെങ്കിലും ആരെയും നിർബന്ധിക്കില്ല. PTA, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവ ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനിക്കാം. അധ്യയന ദിനങ്ങൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ശിവൻകുട്ടി. കോഴിക്കോട് മുക്കം സർവീസ് സഹകരണ ബാങ്ക് CPM പ്രവർത്തകർ ഉപരോധിച്ചു. പാർട്ടി പ്രവർത്തകരുടെ മെമ്പർഷിപ്പ് തള്ളിയെന്നാരോപിച്ചായിരുന്നു ഉപരോധം. വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച സമരം 6:30 അവസാനിച്ചത്. ഇതിനിടെ വനിതാ ജീവനക്കാരെ മാത്രം പുറത്തുവിട്ടു. മെമ്പർഷിപ്പ് തള്ളിയതിന്റെ കാരണം രേഖാമൂലം എഴുതി നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇനി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് പ്രവർത്തകർ അറിയിച്ചു. കെ റെയിൽ പദ്ധതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി UDFന്റെ പ്രതിഷേധം. റെയിൽ പദ്ധതി കടന്നുപോകുന്ന 10 ജില്ലാ ആസ്ഥാനങ്ങളിൽ UDF പ്രതിഷേധം സംഘടിപ്പിച്ചു. സമരം നയിച്ചത് സംസ്ഥാന നേതാക്കൾ. മുഖ്യമന്ത്രി പിടിവാശി ഉപേക്ഷിക്കണമെന്നും ജനഹിതം പരിശോധിക്കാൻ തയ്യാറാകണമെന്നും KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കെ റെയിലിന്റെ അപ്രായോഗികത മാത്രമാണ് ചൂണ്ടിക്കാട്ടുന്നത്. പദ്ധതി ഹിതകരമല്ലെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തണമെന്നും സുധാകരൻ. കേരളയിൽ പദ്ധതി ജനം രാഷ്ട്രീയ മതഭേദമില്ലാതെ ആശങ്കയോടെയാണ് കാണുന്നതെന്ന് കെ സുധാകരൻ. വ്യാജ DPRന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പദ്ധതിക്കായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. 8 മീറ്റർ ഉയരത്തിലാണ് കേരളയിൽ വരുന്നതെന്ന് സുധാകരൻ.
ദേശീയപാത പണിതാൽ നാടിനെ രണ്ടായി വിഭജിക്കുമെന്ന് പ്രസംഗിച്ച് നടന്നവരാണ് സിപിഎംകാരെന്നും കെ സുധാകരൻ. കേരളയിലെ സിപിഎം അനുഭാവികളെ കുത്തിനിറയ്ക്കാനുള്ള പദ്ധതിയാക്കുകയാണ് സർക്കാർ. ജോൺ ബ്രിട്ടാസിന്റെ ഭാര്യയാണ് കേരളയിൽ ജനറൽ മാനേജറാക്കിയിരിക്കുന്നതെന്നും കെ സുധാകരൻ. കേരളത്തിന്റെ വികസനത്തിന് പിണറായി വിജയൻ തുരങ്കം വെച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പിണറായിയുടെ കയ്യിൽ നിന്ന് വികസന വിശുദ്ധരാണെന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, എല്ലാം പഠിച്ച ശേഷമാണ് കേരളയിലിനെതിരെ പ്രതികരിച്ചതെന്നും സതീശൻ. എതിർത്ത് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ ദേശദ്രോഹികളാക്കി ചിത്രീകരിക്കുവാൻ ശ്രമമെന്ന് സതീശൻ. ഇതുതന്നെയാണ് കേന്ദ്രത്തിൽ മോഡിയും പറയുന്നത്. ജനകീയ സമിതികൾ രൂപീകരിച്ച് സമരം ശക്തമാക്കും. നന്ദിഗ്രാമിൽ സംഭവിച്ചത് കേരളത്തിൽ സിൽവർ ലൈനിന്റെ പേരിൽ സംഭവിക്കുമെന്നും വി ഡി സതീശൻ. യു ഡി എഫ് വികസനത്തിനെതിരാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്നും ഉമ്മൻചാണ്ടി. കർഷകന്റെ മണ്ണിലാണ് പിണറായി വിജയൻ കല്ലിടുന്നത്. പദ്ധതി സംബന്ധിച്ച് ഒരു വിശദീകരണവും സർക്കാർ നടത്തിയിട്ടില്ല. പാരിസ്ഥിതിക പഠനം ഉൾപ്പെടെ നടത്താതെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. കേരളയിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും ഉമ്മൻചാണ്ടി. സിൽവർ ലൈനെതിരെ യു ഡി എഫ് കോഴിക്കോട് സംഘടിപ്പിച്ച കലക്ട്രേറ്റ് മാർച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ പേരിൽ സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് കുഞ്ഞാലിക്കുട്ടി. യു ഡി എഫിന്റേത് വികസനത്തിന് തുരങ്കം വയ്ക്കാനുള്ള പ്രതിഷേധമല്ലെന്ന് എം എം ഹസൻ. വിദഗ്ധരുമായി ചർച്ച നടത്തിയ ശേഷമാണ് യു ഡി എഫ് സിൽവർ ലൈനിനെതിരായ നിലപാടെടുത്തത്. അതിവേഗ റെയിൽപാത വേണം, അതിന് സിൽവർ ലൈൻ അല്ല വേണ്ടത്. പദ്ധതി വരുന്നതോടെ 20,000 കുടുംബങ്ങൾ വഴിയാധാരമാകുമെന്നും 50,000 വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കേണ്ടി വരുമെന്നും എം എം ഹസൻ. കേരളയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇടതുപക്ഷം പ്രഖ്യാപിച്ച പദ്ധതിയാണിത്. ഇത് സംബന്ധിച്ച് മുന്നണിയിൽ ഭിന്നാഭിപ്രായമില്ല. പദ്ധതി സംബന്ധിച്ച് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിരുന്നുവെന്നും കോടിയേരി. കേരളിനെ അനുകൂലിച്ച ശശി തരൂരിനെ വിമർശിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. ശശി തരൂർ കോൺഗ്രസിന്റെ എം പിമാരിൽ ഒരാൾ മാത്രം. ഇരിക്കുന്നിടം കുഴിക്കാൻ അനുവദിക്കില്ല. തരൂരിനെ കാണാൻ സമയം നൽകിയിട്ടുണ്ടെന്നും കെ സുധാകരൻ. പ്രതിപക്ഷ നിലപാട് ശശി തരൂരിന് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ലെന്ന് പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പദ്ധതിയെക്കുറിച്ച് തരൂർ പഠിക്കട്ടെ. കേരളയിൽ കൂടിയാലോചനകൾ നടത്തിയ ബോഡിയിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ലേയെന്നും വി ഡി സതീശൻ. കേരളയിൽ കോൺഗ്രസ് നിലപാട് ഇരട്ടത്താപ്പെന്ന് മന്ത്രി വി മുരളീധരൻ. ശശി തരൂർ സിൽവർ ലൈൻ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായി. തരൂരിനെതിരെ കോൺഗ്രസ് നടപടിയെടുക്കാത്തത് എന്തെന്നും കേന്ദ്രമന്ത്രി. ശശി തരൂരിനെ പുകഴ്ത്തി കോടിയേരി ബാലകൃഷ്ണൻ. ശശി തരൂർ പറഞ്ഞത് കേരളത്തിന്റെ പൊതുവികാരമാണ്. മറ്റു കോൺഗ്രസ് നേതാക്കളെ പോലെ നിഷേധാത്മക സമീപനം തരൂരിനില്ലെന്നും കോടിയേരി. അധികാരം നഷ്ടപ്പെട്ടതിനാൽ ലീഗ് തീവ്ര നിലപാട് സ്വീകരിക്കുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മതം അപകടത്തിലാണെന്ന് പ്രചരിപ്പിക്കുന്നു. ലീഗിനെതിരായ പരാമർശങ്ങൾ തിരുത്തേണ്ട സാഹചര്യമല്ലെന്നും വിവാഹപ്രായം 21 ആക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും കോടിയേരി. സിപിഎമ്മിന് മറുപടിയുമായി ചന്ദ്രിക. ദിനപത്രം എഡിറ്റോറിയൽ. സിപിഎമ്മിന്റെ വർഗീയ സർട്ടിഫിക്കറ്റ് എ കെ ജി സെന്ററിൽ സൂക്ഷിച്ചാൽ മതി. സിപിഎം ഹിന്ദുത്വ വർഗീയവാദികളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും അധികാരത്തിനുവേണ്ടി ലീഗിന്റെ തിണ്ണം നിരങ്ങിയവരാണ് സിപിഎമ്മെന്ന് ഓർക്കണമെന്നും എഡിറ്റോറിയലിൽ ചന്ദ്രിക. മുസ്ലിം ലീഗ് ഇല്ലായിരുന്നെങ്കിൽ ഇ എം എസിന് കേരളത്തിൽ രണ്ടാമത് മുഖ്യമന്ത്രിയാകാൻ കഴിയുമായിരുന്നില്ലെന്നും വിമർശനം. കാൾമാർക്സിന്റെ താടി വെച്ചുള്ള സിപിഎമ്മിന്റെ വർഗീയ സർട്ടിഫിക്കറ്റ് എ കെ ജി സെന്ററിൽ സൂക്ഷിച്ചാൽ മതി. ഉസ്താദിനെ ഒത്തുപഠിപ്പിക്കാൻ വരേണ്ടെന്നും ചന്ദ്രിക മുഖപ്രസംഗം. കോടിയേരിയുടേത് അവസരവാദ സമീപനമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. ഒരുമിച്ച് ഭരിക്കുമ്പോൾ ലീഗ് വർഗീയ പാർട്ടി ആയിരുന്നില്ലേ എന്ന ചോദ്യം. കിട്ടാത്ത മുന്തിരി പുളിക്കും. അവസരത്തിന് ആരെ കിട്ടിയാലും കരിമീൻ പോലെ ഭക്ഷിക്കുമെന്നും സുധാകരൻ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഥാർ ലേലത്തിൽ തർക്കം. താൽക്കാലികമായാണ് ലേലം ഉറപ്പിച്ചതെന്നും 21 ഭരണസമിതി യോഗത്തിന് ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നും ദേവസ്വം ബോർഡ്. പ്രവാസി വ്യവസായിയായ എറണാകുളം സ്വദേശി അമൽ മുഹമ്മദ് അലിയാണ് 15,10,000 രൂപയ്ക്ക് ഥാർ ലേലത്തിൽ പിടിച്ചത്. വടകര താലൂക്ക് ഓഫീസ് തീപിടുത്തത്തിൽ കസ്റ്റഡിയിലെടുത്തിരുന്ന ആന്ധ്ര സ്വദേശിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സതീഷ് എന്നയാളെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അടുത്തിടെ നടന്ന 3 തീവെപ്പ് കേസുകളിലാണ് അറസ്റ്റെന്ന് റൂറൽ എസ് പി ഡോക്ടർ എ ശ്രീനിവാസ് പറഞ്ഞു. താലൂക്ക് ഓഫീസിൽ തീപിടുത്തം ഉണ്ടായത് ഇയാളുടെ പങ്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എസ് പി. കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തം. ആളപായമില്ല. ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു തീപിടുത്തം ഉണ്ടായത്. മാലിന്യം വേർതിരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കോഴിക്കോട് തിക്കോടിയിൽ കൊല്ലപ്പെട്ട കൃഷ്ണപ്രിയയ്ക്ക് കണ്ണീരോടെ വീട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തിക്കോടിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കൃഷ്ണപ്രിയ ജോലി ചെയ്തിരുന്ന തിക്കോടി പഞ്ചായത്ത് ഓഫീസിലും അല്പനേരം പൊതുദർശനത്തിന് വെച്ചു. അനുജൻ യദുകൃഷ്ണൻ ചിതയ്ക്ക് തീകൊളുത്തി. കൃഷ്ണപ്രിയയെ തീകൊളുത്തി കൊലപ്പെടുത്തിയ യുവാവും മരിച്ചു. പൊള്ളലേറ്റ നന്ദകുമാറാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പോക്സോ കേസ് പ്രതിക്ക് 15 വർഷം കഠിന തടവ്. പട്ടാമ്പിയിൽ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ എടപ്പളം
കങ്കരത്ത് വേലായുധനെയാണ് തടവിനും 1,00,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി സതീഷ് കുമാറാണ് ശിക്ഷ വിധിച്ചത്. സ്ത്രീകൾക്കെതിരെയുള്ള തിന്മകൾക്കെതിരെ അഭ്യസ്തവിദ്യ രംഗത്ത് വരണമെന്ന് മുഖ്യമന്ത്രി. ഓരോ സ്ത്രീയും പ്രതികരിക്കണം. വിവാഹ സമയം സ്ത്രീധന വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകണമെന്നും സ്ത്രീപക്ഷ നവകേരളം പരിപാടിയിൽ മുഖ്യമന്ത്രി. സ്ത്രീകളുടെ വിവാഹപ്രായം 21 വയസ്സാക്കുന്നതിനെതിരെ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത്. വിവാഹപ്രായം ഉയർത്തുന്നതിൽ ദുരൂഹതയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി. സിപിഎമ്മിൽ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമില്ലെന്നും കോടിയേരി. കെപിസിസി പുനഃസംഘടനയുമായി മുന്നോട്ടെന്ന് കെ സുധാകരൻ. അടുത്ത മാസം ആദ്യം രാഷ്ട്രീയകാര്യ സമിതി ചേരും. മുതിർന്ന നേതാക്കളോട് അയിത്തമില്ലെന്നും കെ സുധാകരൻ. വിസി നിയമന വിഷയത്തിൽ ഗവർണറുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് കെ സുധാകരൻ. സർക്കാരുമായുള്ള തർക്കം ഒഴിവാക്കാൻ നിരുത്തരവാദിത്തപരമായി പെരുമാറി. ഭരണഘടനയിൽ വെള്ളം ചേർക്കാൻ ഗവർണർക്ക് എങ്ങനെ സാധിക്കുമെന്നും കെ സുധാകരൻ. സർവകലാശാല വിഷയത്തിൽ യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊല്ലം കണ്ണനല്ലൂരിൽ മണ്ണിടിഞ്ഞു വീണ ഒരാൾ മരിച്ചു. ചേരിക്കോണം സ്വദേശി പ്രദീപാണ് മരിച്ചത്. പരിക്കേറ്റ ഒരാളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മാണ ജോലിക്കിടെ രാവിലെ 10:30 അപകടം. ഈ മാസം 21 മുതൽ നടത്താൻ നിശ്ചയിച്ച സ്വകാര്യ ബസ് സമരം മാറ്റിവച്ചതായി ബസ് ഉടമകളുടെ സംഘടന അറിയിച്ചു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടായതിനെ തുടർന്നാണ് തീരുമാനമെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ. ചർച്ചകൾക്ക് ശേഷം ബസ് നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി ആന്റണി രാജു. പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കില്ല. വിശദമായ പഠനത്തിന് ശേഷം മാത്രം തീരുമാനമെന്നും മന്ത്രി. കെഎസ്ആർടിസിയിൽ ഒരു വിഭാഗം ജീവനക്കാർക്ക് മാത്രം ശമ്പളം നൽകിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി ആന്റണി രാജു. പണം നൽകിക്കൊണ്ടുള്ള ധനവകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയാൽ ഉടൻ ശമ്പള വിതരണം ആരംഭിക്കും. ചെങ്ങന്നൂർ മുൻ എംഎൽഎ കെ രാമചന്ദ്രൻ നായരുടെ മകന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ കേരളം സുപ്രീംകോടതിയിൽ. ഹൈക്കോടതിക്ക് ഗുരുതര പിഴവ് സംഭവിച്ചെന്ന് സർക്കാർ വാദം. നിയമനത്തിനായി തസ്തിക സൃഷ്ടിക്കാൻ അവകാശമുണ്ടെന്ന് സർക്കാർ. ശിശുക്ഷേമ സമിതിക്ക് ദത്ത് നൽകാൻ ലൈസൻസ് ഉണ്ടെന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് അനുപമ. ശിശുക്ഷേമ സമിതിക്ക് ദത്ത് ലൈസൻസ് ഇല്ല. സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കൊല്ലത്തെ സ്ഥാപനത്തിന്റെ ലൈസൻസാണ് കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയെ കബളിപ്പിക്കാൻ മന്ത്രി കൂട്ടുനിന്നു. ഇത്ര വലിയ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്ന മന്ത്രിക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും അനുപമ. മലിനീകരണ നിയന്ത്രണ ബോർഡിലെ കൈക്കൂലിക്കേസിൽ കോട്ടയം ജില്ലാ ഓഫീസർ എ എം ഹാരിസിന്റെ ജാമ്യാപേക്ഷ കോട്ടയം വിജിലൻസ് കോടതി തള്ളി. ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. ഹാരിസിനും രണ്ടാം പ്രതി ജോസ്മോനുമെതിരെ കൂടുതൽ അന്വേഷണം നടത്തും. ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിന്റെ അവസാന വിക്കറ്റ് വീണ നിമിഷമാണ് 1983 ലോകകപ്പ് ക്രിക്കറ്റിലെ അവസ്മരണീയ നിമിഷമെന്ന് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കപിൽ ദേവ്. ഇന്ത്യയുടെ ആദ്യ ലോകകപ്പ് വിജയം പ്രമേയമായ 83 സിനിമയുടെ പ്രൊമോഷനായി കൊച്ചിയിലെത്തിയതായിരുന്നു കപിൽ ദേവ്. രൺവീർ സിംഗ്, ശ്രീകാന്ത്, പൃഥ്വിരാജ് ചിത്രത്തിന്റെ സംവിധായകൻ കബീർ ഖാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള സൈക്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റായി സുധീഷ് കുമാറിനെ തെരഞ്ഞെടുത്തു. ബി ജയപ്രസാദാണ് ജനറൽ സെക്രട്ടറി. കെ വിനോദ്കുമാറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. എല്ലാ ജില്ലകളിലും സൈക്ലിംഗ് വെലോഡ്രാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നിവേദനം നൽകാൻ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു. കർഷക സമരം വിജയിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച് ഗുർനാം സിംഗ് ചാദുനി. രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെയാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള ചാദുനിയുടെ തീരുമാനം. ഭാരതീയ കിസാൻ യൂണിയന്റെ ഹരിയാന അധ്യക്ഷനാണ് ഗുർനാം. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കി പ്രതിപക്ഷം. യുപിയിൽ രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ പദയാത്രയും മഹാറാലിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം രാഹുൽഗാന്ധി അമേഠിയിലെത്തുന്നത് രണ്ടാം തവണ. കേന്ദ്ര സർക്കാരിന്റെ ചില തീരുമാനങ്ങൾ തെറ്റായിരുന്നെങ്കിലും ഉദ്ദേശം ശരിയായിരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കഴിഞ്ഞ 7 വർഷത്തിനിടെ രാജ്യത്ത് ഏറെ മാറ്റങ്ങളുണ്ടായി. ഈ സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉയർന്നില്ലെന്നും ലക്നൌവിലെ റാലിയിൽ അമിത്ഷാ. ജനാധിപത്യത്തിലുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചെന്നും അമിത്ഷാ. ബഹുകക്ഷി ജനാധിപത്യ ഭരണത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടമായിരുന്നു. മികച്ച ഭരണത്തിലൂടെ ജനങ്ങളെ ഒപ്പം കൂട്ടാൻ പ്രധാനമന്ത്രിക്കായെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഉത്തർപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേയുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ഗംഗാ എക്സ്പ്രസ് വേയുടെ തറക്കല്ലിടലാണ് ജാജാൻപൂരിൽ പ്രധാനമന്ത്രി നടത്തിയത്. മീററ്റിലെ ബിജൌലി ഗ്രാമത്തിൽ നിന്ന് തുടങ്ങുന്ന അതിവേഗ പാത പ്രയാഗ്രാജിലെ ജുദാപൂർ ദണ്ഡു ഗ്രാമത്തിൽ അവസാനിക്കും.
വിലക്കയറ്റം രൂക്ഷമായതോടെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതി പ്രതിസന്ധിയിൽ സർക്കാരിന് ഗ്രാന്റ് തികയുന്നില്ലെന്ന് അധ്യാപകർ ന്യൂസ് എയ്റ്റീനോട്. കഴിഞ്ഞ മാസം ഭക്ഷണം നൽകിയത് കയ്യിൽ നിന്ന് പണം മുടക്കിയെന്നും അധ്യാപകർ. പാലക്കാട് ജില്ലയിലെ തമിഴ് അതിർത്തി ഗ്രാമങ്ങളിൽ ബാലികാ വിവാഹങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ഒന്നര വർഷം ചിറ്റൂർ മേഖലയിൽ മാത്രം നടന്നത് 7 ബാലികാ വിവാഹങ്ങൾ. നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പെൺകുട്ടികളെ വിവാഹശേഷം തമിഴ്നാട്ടിലേക്ക് മാറ്റുകയാണെന്ന് ഉദ്യോഗസ്ഥർ. കാസർഗോഡ് 7 ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണത്തിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. മൊബൈലിലേക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും കുട്ടിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. പ്രതിയായ ആദൂർ സ്വദേശിയും അധ്യാപകനുമായ ഉസ്മാൻ അറസ്റ്റിലായി. 3 മാസം പൂർത്തിയാകാനിരിക്കെയാണ് കുറ്റപത്രം. കായംകുളത്ത് വിവാഹ വാർഷിക ആഘോഷത്തിനിടയിൽ കുത്തേറ്റ് പുതുപ്പള്ളി സ്വദേശി ഹരികൃഷ്ണൻ മരിച്ചു. സുഹൃത്ത് ജോമോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യസൽക്കാരത്തിനിടയിലെ വാക്കേറ്റമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. മലപ്പുറം അരീക്കോട് കുഴൽപ്പണവേട്ട. 96 ലക്ഷം രൂപയാണ് അരീക്കോട് പോലീസ് പിടികൂടിയത്. ഇന്ന് പുലർച്ചെ വാല്യാപ്പുഴയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത്. മലപ്പുറം പാലക്കുഴി ഫൈസൽ ബാബു, മഹാരാഷ്ട്ര സ്വദേശി ഗണേഷ് എന്നിവർ പിടിയിൽ. കെ സുരേന്ദ്രൻ പ്രതിയായ മഞ്ചേശ്വരം കോഴക്കേസിൽ ആഭ്യന്തര വകുപ്പ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു. പബ്ലിക് പ്രോസിക്യൂട്ടറും ഗവൺമെന്റ് ലീഡറുമായിരുന്ന സി ഷുക്കൂറിനാണ് കേസിന്റെ ചുമതല. മഞ്ചേശ്വരത്തെ BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയ്ക്ക് പത്രിക പിൻവലിക്കാൻ 2.5 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും നൽകിയെന്നാണ് കേസ്. കാസർഗോഡ് നീലേശ്വരം ദേശീയപാത കരുവാച്ചേരി വളപ്പിൽ ലോറികൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ഇടിയുടെ ആഘാതത്തിൽ 1 ലോറി മറിഞ്ഞു. ആളപായമില്ല. വാഹനത്തിൽ കുടുങ്ങിയവരെ അഗ്നിരക്ഷാസേന വാഹനത്തിന്റെ ഭാഗങ്ങൾ അറുത്തുമാറ്റി രക്ഷപ്പെടുത്തി. വന്യജീവി ശല്യം നേരിടുന്ന കുട്ടമ്പുഴ, പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ജോസ് കെ മാണി MP സന്ദർശനം നടത്തി. കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും വൻ ഭീഷണിയായ പശ്ചാത്തലത്തിൽ രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് MP മേഖല സന്ദർശിച്ചത്. ഉപയോഗശൂന്യമെന്ന് കണ്ടെത്തിയ അരി കൊട്ടാരക്കര സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് ജനങ്ങൾക്ക് നൽകാൻ നീക്കം നടക്കുന്നതായി പരാതി. പാലക്കാടുള്ള സ്വകാര്യ കമ്പനി 4.5 ലക്ഷം രൂപയ്ക്ക് കരാറെടുത്തതായാണ് ആരോപണം. 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള അരി കീടനാശിനികൾ ഉപയോഗിച്ച് വൃത്തിയാക്കി വിപണനത്തിനായി എത്തിച്ചു എന്ന വാർത്ത വിവാദമായിരുന്നു. കാസർഗോഡ് കാടങ്കോട് ശ്രീ നെല്ലിക്കാൽ ഭഗവതി ക്ഷേത്രം പാട്ടുത്സവത്തിന് തുടക്കമായി. ചെറുവത്തൂർ ശ്രീ വീരഭദ്ര ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് വരവോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. ഉത്സവ ദിവസങ്ങളിൽ പകലും രാത്രിയിലും അരങ്ങിൽ അടിയന്തിരവും തുടർന്ന് കാവിൽ ശ്രീ ക്ഷേത്ര പാലക ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പും നടക്കും. ആധുനിക കാലത്ത് മാനുഷിക മൂല്യങ്ങളുടെ പ്രാധാന്യം എടുത്തു പറയുന്ന ഹ്രസ്വചിത്രമാണ് മിറർ. ബാബു മാനുവൽ രചനയും സംവിധാനവും നിർവഹിച്ച ഹ്രസ്വചിത്രത്തിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ അംഗീകാരമാണ് ലഭിക്കുന്നത്. പട്ടാമ്പി നഗരം മുഴുവൻ ഇനി നിരീക്ഷണ വലയത്തിൽ. നഗരസഭയുടെ നേതൃത്വത്തിൽ റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെയാണ് നഗരത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. ക്രമസമാധാന പാലനത്തെ സഹായിക്കുക, പൊതുയിടങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് നടപടി. ചിന്നക്കനാൽ പഞ്ചായത്തിലെ മുൻ ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണവുമായി LDF. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളിലും UDF വൻ അഴിമതി നടത്തിയെന്ന ആരോപണം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പഞ്ചായത്ത് ഭരണം LDF പിടിച്ചെടുത്തത്. ഗുരുവായൂരിൽ ഗജരത്നം പത്മനാഭന്റെ പൂർണ്ണകായ പ്രതിമയുടെ സമർപ്പണം ദേവസ്വം വകുപ്പ് മന്ത്രി K.രാധാകൃഷ്ണൻ നിർവഹിച്ചു. നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, പോപ്പുലർ അപ്പളം ഗ്രൂപ്പ് ചെയർമാൻ വിജയകുമാർ, പ്രദീപ് കുമാർ, CS അജയൻ എന്നിവർ ചേർന്നാണ് ശില്പം വഴിപാടായി സമർപ്പിച്ചത്. ശില്പം നിർമ്മിച്ച എളവള്ളി നന്ദൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാരെ ഗോപു നന്ദിലത്ത് ആദരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും മാറ്റമില്ല. പവന് 36,560 രൂപയിലും ഗ്രാമിന് 4,570 വ്യാപാരം. ഇപ്പോഴത്തേത് ഡിസംബറിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.